നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മമിത്രം പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന താങ്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു യോശിയ രാജാവിനോടുള്ള ബന്ധത്തിൽ ചില ആത്മിക പാഠങ്ങളായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത് തന്റെ ചെറുപ്രായത്തിൽ തന്നെ യഹോവയെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ പിതാമഹനായ ദാവീദിൻ്റെ വഴികളിൽ നടന്നവനായിരുന്നു യോഷിയാവ് തന്റെ വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അതായത് തനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം കണ്ടറിഞ്ഞ് അദ്ദേഹം ദൈവം ത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന് ഇരുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ ദേശം ശുദ്ധീകരിക്കുവാനായിട്ട് തുടങ്ങി നാം രണ്ട് തിരുവൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ അദ്ദേഹം ദേശത്തെ ശുദ്ധീകരിച്ച വിധം എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് അതിനുശേഷം നാം കാണുകയാണ് അദ്ദേഹം തന്റെ ഇരുപതാം വയസ്സിൽ ദേശത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത ആ മനുഷ്യൻ അദ്ദേഹം ദേശത്ത് ഒരു വലിയ ഉണർവ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യോശിയാവ് ദേശത്ത് ഒരു വലിയ ഉണർവ് കൊണ്ടുവന്നു എങ്കിലും അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം വന്ന രാജാക്കന്മാർക്ക് അത് പിന്തുടരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നത് എന്നും മനസ്സെ ചെയ്ത പാപങ്ങൾ ക്രൂരമായതുകൊണ്ട് ദൈവത്തിന് അത് ക്ഷമിക്കുവാൻ മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ന്യായവിധി ദേശത്തിലേക്ക് വന്നത് എന്നും നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ അതായത് യോശിയാവിന് ഇരുപത്തി ആറ് വയസ്സുള്ളപ്പോൾ സംഭവിച്ചത് നാം കാണുന്നത് രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിനാലിന്റെ എട്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അതെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യോഷിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ രാജാവ് മെസുല്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രാജസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞത് എന്നാൽ നീ മഹാപുരോഹിതനായി ഹിൽകിയാവിന്റെ അടുക്കൽ ചെല്ലുക യഹോബയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽക്കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ അത് ദൈവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിനു വേണ്ടി പണി ചെയ്യുന്നവരുടെ കയ്യിൽ കൊടുക്കുവാനായിരുന്നു എന്ന് നാം കാണുന്നു അതുകൊണ്ട് യോശിയാവ് ദേശവും ദൈവാലയവും ശുദ്ധീകരിച്ചതിന് ശേഷം ദൈവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതായിട്ട് കാണുവാൻ കഴിയും ഇരുപത്തിയാറ് വയസ്സുള്ള നല്ല യൗവനക്കാരനായി യോശിയാവ് ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കുന്നു അതെ ദൈവത്തെ അന്വേഷിച്ചു ബാല്യം മുതൽ നടക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദേശത്തെയും ദൈവാലയത്തെയും ശുദ്ധീകരിക്കുമ്പോൾ ദൈവാലയം പണിയുവാനായി ദൈവം യോശിയാവിനെ ഉപയോഗിക്കുന്നു നാം ദൈവം ിൽ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ആലയം പണിയുന്നതിനായി അതിന്റെ കേടുപാട് പോക്കുന്നതിനായി ദൈവം നമ്മയും ഉപയോഗിക്കും എന്നുള്ള ഒരു വലിയ പാഠം നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയും പ്രിയ ദൈവജനമേ ഈ കാലം തന്റെ സഭയായ ദൈവാലയത്തിന്റെ കേടുപാടുകൾ തീർക്കുവാനായി നിങ്ങളെയും എന്നെയും ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് വളരെ ആഗ്രഹിക്കുന്നു ചുറ്റുപാടുകളിലേക്ക് നോക്കുക നമ്മുടെ ദൈവസഭകളിലേക്ക് നോക്കുക എത്രയധികം ഒരു കേടുപാട് തീർക്കേണ്ടതിന്റെ ആവശ്യകത വലിയതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സഭകളിലും ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു യോശിയാവിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ എഴുന്നേറ്റു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു യൗവനക്കാരായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യുവതി യുവാക്കന്മാർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പതിനെട്ട് വർഷത്തെ അനുഭവ സമ്പത്ത് ധാരാളമാണ് ദൈവത്തിന്റെ സഭയുടെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ സഭയുടെ കേടുപാട് പോക്കുവാൻ ഈ പതിനെട്ടു വർഷത്തെ അനുഭവ സമ്പത്ത് ധാരാളമായിരിക്കും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ ദൈവഭക്തന്മാരായി ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഭക്തന്മാർ എഴുന്നേറ്റ് കർത്താവിന്റെ പണിക്കായി കർത്താവിന്റെ സഭയുടെ കെട്ടുപണി വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് ദൈവസന്നതിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നാം നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ സഭാ ജീവിതത്തിൽ ശുദ്ധീകരണം നടത്തുമ്പോൾ തീർച്ചയായും ദൈവം തന്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കുമെന്ന് യോശിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വിലപ്പെട്ട പാഠമാണ് ദൈവാലയത്തിന്റെ പണി ചെയ്യുന്ന ആളുകളോട് പണത്തിന്റെ കണക്ക് ചോദിക്കരുത് എന്ന് യോശിയാവ് പറഞ്ഞ പ്രമാണം ഒരു വിലപ്പെട്ട പാഠമായിരുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ദ്രവ്യം കൈയേറ്റു വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത് ഈ ഒരു വലിയ പ്രമാണം യോഷിയ രാജാവ് പണിക്കാർക്ക് പണം നൽകുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞത് ഇന്നും വളരെ അർത്ഥവത്തും വിലപ്പെട്ടതുമാണ് കർത്താവിന്റെ ദാസന്മാരായി വിശ്വസ്തയോടെ ദൈവത്തിന്റെ ആലയത്തിന് പണി ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറുവാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിൽ ഭണ്ഡാരത്തിലേക്ക് വന്ന ദൈവ മക്കൾ ദൈവത്തിനു വേണ്ടി നിവേദിച്ച പണത്തിൽ നിന്നാണ് ആ നിലയിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഭക്തന്മാർക്ക് അത് പ്രയോജനപ്പെടണമെന്നുള്ള ഒരു വിലയേറിയ പാഠവും നമുക്ക് കാണുവാൻ കഴിയും രണ്ടു ദിനാന്തം മുപ്പത്തിനാലിന്റെ പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ യഹോമയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്ത് എടുത്തപ്പോൾ ഹിൽകിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി എന്ന് ഹിൽകിയ പുരോഹിതൻ ഇതുവരെ ആ ന്യായപ്രമാണ പുസ്തകം തന്റെ കയ്യിൽ എടുത്തിരുന്നില്ല താൻ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നില്ല അതൊരു വല്ലാത്ത കാലം ആയിരുന്നു യോശിയാവിന്റെ പിതാക്കന്മാരുടെ കാലത്ത് മറ്റ് ദേവി ദേവന്മാരിലേക്ക് അവർ തിരിഞ്ഞതുകൊണ്ട് അന്യദേവ പൂജയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം മറന്നുപോയിരുന്നു പോയിരുന്നു ദൈവത്തിന്റെ ജനം നിവേദിച്ച പണം അവർ ഭണ്ഡാരത്തിൽ വെച്ചപ്പോൾ അതിന്റെ അടിയിൽ ഈ ന്യായപ്രമാണ പുസ്തകം ആയിപ്പോയി ഹോ എന്തൊരു കഷ്ടമാണ് ഇത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവവചനത്തിന്റെ മീതെ ഒരിക്കലും ധനം അതിനെ മൂടുവാൻ നാം അനുവദിക്കരുത് ഇന്ന് ദൈവവചന ശുശ്രൂഷകൾ പലപ്പോഴും നടക്കുമ്പോൾ പലരും പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനല്ലേ നാം പ്രാധാന്യം കൊടുക്കുന്നത് പണം ആര് തരുന്നുവോ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന പണം ആര് മുടക്കുന്നുവോ അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ വചനം ദൈവത്തിൻ്റെ ജനത്തിന് കിട്ടാത്ത വണ്ണം ധനം ന്യായ പ്രമാണത്തെ മൂടുന്ന ദൈവത്തിൻ്റെ വചനത്തെ മൂടിക്കളയുന്ന ഒരു വല്ലാത്ത കാലം ഇന്ന് വന്നുവോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു നാം അവിടെ കണ്ടത് ഈ പുരോഹിതൻ ആ വ എന്നുള്ളതാണ് പുരോഹിതൻ യഹോവ മോശ പുരോഹിതം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി ദൈവത്തിന് മറഞ്ഞു കിടക്കുന്ന ദൈവിക സത്യങ്ങൾ കണ്ടെത്തുവാനായി ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ അത് നമ്മുടെ പ്രാർത്ഥനയായി തീരട്ടെ എന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകം രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുവാനുള്ള ഒരു ധൈര്യം പുരോഹിതൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിനാലിന്റെ പതിനഞ്ചിൽ നാം കാണുന്നത് ഹിൽക്കിയാവ് രാജസക്കാരനായ ഷാഫാനോട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽക്കിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു ഷാബാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു യഹോബയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്തു വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ഹിൽകിയ പുരോഹിതനൊരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു ഷാബാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി നാം ഇവിടെ കാണുന്നത് രാസക്കാരനായാണ് രാജാവിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് രാജാവിനെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നത് എന്നാൽ ആ പുസ്തകം വായിച്ചു കേട്ട രാജാവ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ തന്നെ താഴ്ത്തുകയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വസ്ത്രം കീറി ദൈവസന്നെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ വിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനായി യോശിയാവിനെ നാം ഇവിടെ കാണുന്നു യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും അതെ യോഷിയ രാജാവ് താൻ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ വചനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കുകയാണ് താൻ ഏതുമില്ല എന്ന് തന്നെ തന്നെ ദൈവസന്നദയിൽ താഴ്ത്തുകയാണ് തൻ്റെ പിതാക്കന്മാരുടെ കുറവുകളും തൻ്റെ പാപവും താൻ അറിഞ്ഞ് ദൈവസന്നതിയിൽ അനുദപിക്കുകയാണ് അതിൻ്റെ ഫലമായി ദൈവം അദാഹ ദൈവം അദ്ദേഹത്തെ കടാക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആ വാക്കുകളെ കേട്ട യോശിയ രാജാവ് കൽപ്പിക്കുന്ന ഒരു കൽപ്പന ഇങ്ങനെയാണ് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പീൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ പ്രിയ ദൈവചനമേ യോശിയാവ് ദൈവവചനം കേട്ട് അതിന്റെ മുമ്പിൽ വിറച്ച് തന്നെ തന്നെ ഴ്ത്തി ദൈവത്തിന്റെ ആലോചന തന്നോട് എന്താണ് താൻ എന്താണ് തന്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്ന ആ നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരാത്മീക നവോത്ഥാനം കൊണ്ടുവരുവാൻ കഴിയും നമ്മുടെ കുറവുകൾ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തന്റെ വചനവും നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നമ്മെ ഉണർത്തുമ്പോഴും നാം അതിന്റെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിച്ച് ദൈവസന് േക്ക് വരുവാൻ മനസ്സില്ലാതെ ഇരിക്കുന്നത് നമ്മുടെ ന്യായവിധിക്ക് ഹേതുവാകുകയുള്ളൂ ശിക്ഷാവിധിക്ക് കാരണമാവുകയുള്ളൂ അനുഗ്രഹത്തിന് ഒരിക്കലും മുഖാന്തരമായി തീരുകയില്ല യോശിയ ഒരു വലിയ രാജാവായിരുന്നെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തിയതുപോലെ ഓ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപം എന്തെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കീറുവാൻ നമുക്കിടയായാൽ ദൈവസന്നിധിയിൽ അനുദവിപ്പാൻ നമ്മളെ തന്നെ താഴ്ത്തുവാനിടയായാൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരും അതുകൊണ്ട് യോശിയ രാജാവിന്റെ ജീവിതം നമ്മുടെ തെറ്റുകളെ കണ്ട് ദൈവത്തിൻ്റെ തിരിഞ്ഞ് ദൈവത്തിന്റെ ആലോചന നമുക്ക് വേണ്ടിയുള്ളത് എന്താണെന്ന് അന്വേഷിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ